ബഷീറിന്റെ മനസ്സിലെ നായികയാകാൻ കഴിഞ്ഞത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമെന്ന് നടി റിമ കല്ലിങ്കൽ പക്ഷേ ഈ പ്രക്രിയ ഒട്ടും എളുപ്പമായിരുന്നില്ല ചിത്രം റിലീസാകുന്നതിന്റെ ഉത്കണ്ഠയും ആകാംക്ഷയുമുണ്ടെന്നും റിമ പറഞ്ഞു നീലവെളിച്ചം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകർ ആശകപ്പ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നീലവെളിച്ചം സിനിമയുടെ എല്ലാ ഘട്ടവും ഞങ്ങൾ ആസ്വദിച്ചിരുന്നുവെന്ന് റിമ കല്ലിങ്കൽ പറയുന്നു അതുകൊണ്ട് തന്നെ പേടിയും കൂടും പ്രേക്ഷകർ ഇതെടുത്തില്ലെങ്കിൽ നിരാശയുണ്ടാകും തന്റെ ഒരു വർക്ക് പ്രേക്ഷകരുമായി കണക്ട് ചെയ്ത് അതിന്റെ അഭിപ്രായം ലഭിക്കുന്നത് തന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും റിമ പറയുന്നു ബഷീറിന്റെ മനസ്സിലെ ഐഡിയൽ വുമണിനെയാണ് അഭിനയിച്ചു കാണിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ സുഖങ്ങളും താൻ അനുഭവിച്ചു എന്നും റിമ പറഞ്ഞു ബെറ്റർ ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ് ആ പ്രോസസ്സ് പ്രോസസ് നമ്മളിത് എല്ലാ ഘട്ടത്തിലും എന്ത് സംഭവിക്കുന്നു എന്താണ് അഡീഷൻ ഉണ്ടാവുന്നത് ആർട്ട് ആ ഡയറക്ടർ എന്താണ് ചെയ്യുന്നത് നമ്മൾ സ്ഥലം കണ്ടുപിടിക്കാൻ എന്തൊക്കെ ചെയ്തു അപ്പം എല്ലാ ലെവലിലും ആ പ്രോസസ്സിൻ്റെ ഭാഗമാവാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാവാണ് അത് എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ പേടിയും കൂടും ബഷീർ ഒരു ഒരു സ്ത്രീയെ കണ്ടതിൻ്റെ ബഷീറിൻ്റെ മനസ്സിലെ ഒരു ഒരു ഐഡിയൽ വുമൺ എന്നുള്ള ഒരു എഴു തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ നീലവിളിച്ചം തങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമാണെന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നു ഓരോ മലയാളിക്കും ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ടെന്നും റിമാക്കല്ലിംഗലും ആഷിഖ് കപുവും ചൂണ്ടിക്കാട്ടി റിമാ കല്ലിംഗൽ ടൊവിനോ തോമസ് റോഷൻ മാത്യു ഷൈൻ ടോം ചാക്കോ എന്നിവരാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ആഷിഖ് കപൂർ റിമാ കല്ലിംഗൽ എന്നിവരാണ് നീലവിളിച്ചം നിർമ്മിക്കുന്നത് ഋഷികേഷ് ഭാസ്കരനാണ് പഴയ സിനിമയെ ആസ്പദമാക്കി പുതിയ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ചിത്രം ഏപ്രിൽ ഇരുപതിന് റിലീസിനെത്തും Kerala Vision News Kochi.